മനുഷ്യനായ നാണം വേണം. തരാനുള്ളത് തരുവോ അതില്ല, എന്നാ വീടൊഴിഞ്ഞു തരുവോ അതുമില്ല. ഒന്നോ രണ്ടോ മാസത്തെ വാടകയായിരുന്നു പോട്ടെന്ന് വെക്കാമായിരുന്നു, ഇത് ഒന്നര കൊല്ലമായി വാടക തന്നിട്ട്. പത്രാസ് കാണിക്കാനൊക്കെ കാശുണ്ട്, നമുക്കുള്ളത് തരാനാ വിഷമം. രണ്ടു ദിവസത്തിനകം മൊത്തം വാടകയും കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും പെരുവഴിയിൽ ഇറക്കി വിടും. ഇത് അവസാന വാക്കാ. ഞാനും മക്കൾ ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കില്ല. വല്ല കടത്തിനും പോയി കിടക്കുന്ന ഇതിലും ഭേദം. നീ ഒന്ന് അടങ്ങടി, രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു വീട് വാങ്ങിച്ചിരിക്കും. 2006 പകുതി കഴിഞ്ഞ നമ്മുടെ കഷ്ടകാലം തീരുവെന്ന ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നേ. 2006 പകുതി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കഷ്ടകാലം നീങ്ങിയടാ. ആ ജ്യോത്സ്യർ പറഞ്ഞ അച്ചട്ടാ. മാറ്റക്കച്ചവടത്തി വാങ്ങിയതാ, നാട്ടിലെ നമ്മുടെ 1.5 ഏക്കറങ്ങ് പകരം കൊടുത്തു. പരിചയക്കാരനായതുകൊണ്ട് ചുളുവില് കിട്ടി. കുറച്ച് പഴക്കം ഉണ്ടെങ്കിലും സ്ട്രോങ് ആ. നമുക്ക് ഇന്ന് തന്നെ വാടക വീട് വിട്ട് ഇങ്ങോട്ട് താമസം മാറ്റാം. അത് പിന്നെ പറയണോ, നമ്മൾ ഇപ്പൊ തന്നെ താമസം മാറുന്നു. സാധനങ്ങളൊക്കെ വൈകിട്ട് വണ്ടിയിൽ കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ കുടുംബ ഫോട്ടോ ആ ഭിത്തിയുടെ നടുക്ക് തന്നെ തൂക്കാം. അവിടെ ഫോട്ടോ തൂക്കണമെങ്കിൽ ആണി അടിക്കണം. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതൊക്കെയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞതോ. സ്വർഗം താണിറങ്ങി വന്നതോ. അയ്യോ, ഭിത്തി പൊളിഞ്ഞല്ലോ. ഇതെന്താ, ഇഷ്ടികയാണോ വെട്ടുകല്ലാണോ? ഒന്ന് കൊട്ടി നോക്കിയാൽ അറിയാം. മുട്ടണ്ടായിരുന്നു. സാരമില്ല, എനിക്കൊരൈഡിയ. ആ ഭാഗം അങ്ങ് തുറന്നു കളഞ്ഞ അവിടെ ഒരു ജനലാക്കാം. ഈ ഉള്ളി വച്ച് ഈ കട്ടയൊക്കെ അങ്ങ് ഇളക്കി മാറ്റാം. ജനലിന്റെ സ്ഥാനം ഒന്ന് മാറിപ്പോയി, വലിപ്പവും കുറച്ച് കൂടിപ്പോയി. ആ, എനിക്കൊരൈഡിയ കിട്ടി. നമുക്കിതൊരു വാതിലാക്കാം. അപ്പോ വീടിന്റെ തെക്കു വശത്തേക്ക് എളുപ്പത്തിൽ അങ്ങ് ഇറങ്ങുകയും ചെയ്യാം. നിങ്ങൾ എന്നിത് കോണം പിടിപ്പിക്കും. നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു, വേറെ ഐഡിയ ഒന്നുമില്ലേ? നമുക്കിതിന് കച്ചവടപ്പെടുകയാക്കിയാലോ? ആഹാ, സാധനങ്ങളും കൊണ്ട് ലോറിയും എത്തിയല്ലോ. സാറേ, ഇത്രയും വലിയ ആട്ടുകല്ലൊക്കെ എവിടുന്നാ? നമ്മുടെ ചാക്കോയുടെ ചായക്കടയിൽ ഇരുന്നതാ. അവര് ഗ്രൈൻഡർ വാങ്ങിയത് കൊണ്ട് വക്കീൽ ഫീസ് വകയില് ഇത് എനിക്ക് ഇങ്ങ് തന്നു. ഇതെടുത്ത് ഇറക്കാൻ മേല, താഴേക്ക് മറിച്ചിടാം. ഒന്നും തന്നില്ലേലും വേണ്ട. ആ, ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം. വാ പിള്ളേരെ.